ഷാപ്പ് ഓൺ ടൈം കസ്റ്റംസ് പ്രോബ്ലംസ് ഒന്നും ഏയ് ഒന്നും ഉണ്ടായില്ല സ്ട്രെയിറ്റ് ത്രൂ ഗ്രീൻ ചാനൽ വെരി ഗുഡ് ആ അമ്മാവനും അമ്മാവിയും എന്താ എയർപോർട്ടിൽ വരായിരുന്നു അയ്യോ ഒരു ഫിയറ്റ് കാണണ്ട ബാക്ക് സീറ്റ് മുഴുവൻ ഇവക്ക് തന്നെ വേണ്ടേ എന്താ ശീലാവതി അമ്മേ സൗഖ്യമല്ലേ വന്ന് കയറിയതേ ഉള്ളൂ ചേട്ടൻ തുടങ്ങിയല്ലോ ക്ഷമിക്കണം ഞാൻ ഒരു ഫലിതം പറയാൻ ശ്രമിച്ചാണ് ഫ്ലോപ്പ് എനിക്ക് പറയാനും അറിഞ്ഞൂടാ അത് കേൾക്കുന്നവർക്ക് ആസ്വദിക്കാനും അറിഞ്ഞൂടാ ഐ എം സോറി ശരി യാത്ര കഴിഞ്ഞു വന്നതല്ലേ കുളിക്കൊക്കെ വേണ്ടേ ചേട്ടൻ തലവേദനയാണെന്ന് പറഞ്ഞു ടാബ്സ് കൊടുത്തു ഉറങ്ങാണ് Matthew, you are in high spirits? What high spirits? This is for old time's sake. Well. നീ മറ്റേതെങ്കിലും കാർ കേറടാ ഈ കാറിലാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ കാറിൽ ഇപ്പോ ചേട്ടന് പകരം വേറെ ആളുണ്ട് രാധേ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്താ വിളിച്ച രാധേ ചേട്ടത്തിയമ്മ വിളിക്കണ ഓ പിന്നെ ചേട്ടത്തിയമ്മ അമ്മൂമ്മ ഇങ്ങോട്ട് ഇറങ്ങണം അച്ഛ ഇവനോട് നാവടയ്ക്ക് ഒന്ന് മര്യാദ കിരിക്കാൻ പറ സുധി എന്ത് കുട്ടിക്കളിയാണ് നീ കളിക്കുന്നത് വേറൊരു കാർ കയറി കൂടെ നടക്ക് അങ്ങനെ ഇപ്പൊ കയറുന്നില്ല സുധേ ഇങ്ങോട്ട് ഇറങ്ങി അച്ഛ നോക്ക മനസ്സിന്റെ മഞ്ചലിൽ തനിയെ മയങ്ങുന്ന മൗനമേ മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ ഓർമ്മകളിൽ ഒഴുകി വരൂ നേർമയിഴും കുളിരുതിരു ഇനി ആയിരം ആശംസകൾ മനസ്സിന്റെ മഞ്ചലിൽ തനിയെ മയങ്ങുന്ന മൗനമേ
മധുരാനുഭൂതി സ്വയമേ തിരയും മുഹൂർത്തമേ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മാതൃകയായി തീരണം പുലരി പോലെ ജീവിതങ്ങൾ പുതിയ ശോഭ നേടണം നിലവിളക്കുകളായി നിങ്ങൾ നിറകതിരുകൾ വീശണം തൻപാതിയെ പൊൻപാതിയായി തൻ മുന്നിലെ ചൈതന്യമായി നെയ്യേകി ഉള്ളേകി ഉല്ലാസം നേടട്ടെ മനസ്സിൻ്റെ മഞ്ചലിൽ തനിയെ മയങ്ങുന്ന മൗനമേ മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ കരകളഞ്ഞ സ്നേഹമോടെ വിമല ഹൃദയരാകണം നന്മയേറും തേന്മലരുകൾ മൊഴികൾ തോറും പൂക്കണം മണിയറയുടെ നാലു മതിലും മദനലഹരിയേൽക്കണം കൈനീട്ടവും കൈനേട്ടമായി സാമീപ്യവും സായുജ്യമായി സന്താന സൗഭാഗ്യ സാഫല്യം നേരട്ടെ മനസ്സിൻ്റെ മഞ്ചലിൽ തനിയെ മയങ്ങുന്ന മൗനമേ മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ ആഹാ ഇവിടെ ഒന്ന് സ്വപ്നം കാണുകയാണോ So, dear friends, cheers. 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 Now, ladies and gentlemen, Colonel Rajasekharan endo parayanundathre. Please listen to him. Dear friends, ente magan Sudhakaran, 6 varshathe American jeevitham kazhinju thirichettiyirikkayanu. Ayalkku America maduthu athre. Ini nammude naattil settle cheyan povanu. Athu namukku aaghoshikkende. Aa aaghoshikkanamallo. Gambheeramayi aaghoshikkanam. Athu nammal aaghoshikkunnu. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്വാഗതം. Now, ladies and gentlemen, there is a very important announcement. Our good friend and a great industrialist, Mr. Balachandra Menon, will say a few words. Yes, Mr. Menon. Mr. Sudhakar Nair, MA, MBA. അടുത്ത ഒന്നാം തീയതി മുതൽ, അതായത് മറ്റന്നാൾ മുതൽ, എന്റെ കമ്പനിയുടെ ജനറൽ മാനേജരായി ചാർജെടുക്കും. Good night. Good night. Good night. Thank you.
സാരമില്ല സാരമില്ല നീ വാ എന്താണ് ക്ഷമകേടാണിത് ഒരു നിമിഷം കൂടി കാത്തിരിക്കാൻ വയ്യേ ഇനിയും കാത്തിരിക്കാനോ കാത്തിരുന്നു മടുത്തോ ഒന്നും രണ്ടും മിനിറ്റും മണിക്കൂറും അല്ല 24 കൊല്ലമാണ് കാത്തിരുന്നത് എന്നാലേ ഒരു ശകലം കൂടി കാത്തിരുന്നേ പറ്റൂ പെണ്ണതിന്റെ മൂക്കിന് ഞാൻ അടിക്കും മൂക്ക് മൈതാനം പോലെ ആവും പിന്നെ നിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പറഞ്ഞേക്കാം ഐഫീസിന്റെ ഇടിയല്ലേ ചിലപ്പോ ചത്തുവോ യൂട്യൂബ് പിടി കേട്ടാ എന്റെ സാരി കോട്ടെ എന്റെ പൊന്നല്ലേ ഒരു നിമിഷം എങ്ങോട്ടാ യാത്ര ഇപ്പൊ മാറിയിട്ട് വരാം മാറിയിട്ട് വരാമെന്നോ അതിന് എങ്ങോട്ടാ പോകുന്നേ ബാത്റൂം വേണ്ട എന്റെ മോള് ഇവിടെ അങ്ങ് മാറിയാ മതി മുത്തശ്ശിമാരുടെ ആചാരങ്ങളാണ് നമുക്ക് അതൊന്നും കാര്യമാക്കണ്ട അയ്യോ വേണ്ട സുഹേട്ടാ വേവളിരിക്കാമെങ്കിൽ പിന്നെ ആറ് വളരുന്നൂടെ പ്ലീസ്
കുട്ടിക്കളി മാറിയിട്ടില്ലേ അച്ഛാ ഈ വീട്ടിൽ ഒരു കുട്ടിയില്ല ഉടനെ എങ്ങും കൊണ്ടാകാൻ പോകുന്ന ലക്ഷണമില്ല അപ്പൊ ഞാനെങ്കിലും കുട്ടികളി കളിക്കട്ടെ ഫലിതം പറയാൻ ശ്രമിച്ചാണ് ഫ്ലോപ്പ് എനിക്ക് പറയാൻ പറഞ്ഞുകൂടാ അത് കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ പറഞ്ഞുകൂടാ ഐ എം സോറി എടാ നിന്റെ വാചകം വഴി നിർത്ത് പറയാൻ വന്ന കാര്യം പറ ലേറ്റാക്കാതെ ചേട്ടാ ഞാൻ ഇത് ജോലി പ്രവേശിക്കുകയാണ് എനിക്ക് ചേട്ടൻ അനുഗ്രഹം വേണം എടാ അമേരിക്കൻ റിട്ടേൺഡ് എം ബി എക്കാരൻ മണ്ട ഇതൊക്കെ വേണോ വേണം ചേട്ടാ ഞാൻ എന്റെ പേരുകൾ മറന്നിട്ടില്ല All the best. My good wishes. Prayers to. Thank you. Paavam Radha. Aa kuttiyude thyagavum arpana manobhavum. Njan avalodu parayayirunnu. Aval ee bhavanathinte vilakkum abhimanavumaanu. Seriyaanu. Acha. ചവർട്ടെ Mr. Sudhakaran, our new general manager. I told you about him earlier. Mr. Ravindran, our marketing Hello. Manager. Mr. Paul Matthew, Hello. Our administrative manager. This is our PRO, Ms. Vilasini Menon. Hello. Mr. Chandran. Hello. Ms. Mathuri. And Mr. Charles. അപ്പോ ഇന്ന് മുതൽ ഞാൻ പോളിസി മാറ്റേഴ്സ് മാത്രമേ ശ്രദ്ധിക്കൂ ബാക്കി കാര്യങ്ങൾ മിസ്റ്റർ സുധാകരൻ കൈകാര്യം ചെയ്യും സുധാകരൻ ഐ വിൽ ടേക്ക് യു ടു യുവർ കാബിൻ ഓക്കേ കം ഓൺ ഹേയ് പിയറോ യു ടു ഫോളോ മീ ദിസ് ഈസ് യുവർ കാബിൻ അമേരിക്കയിലെ സാലറി ഒന്നുമില്ല അത് നമുക്ക് സാധിക്കില്ലല്ലോ എങ്ങനെ ബ്യൂട്ടിഫുൾ മോർ ദാൻ എനഫ് ഇതൊക്കെ ഇവരുടെ സംവിധാനമാണ് Come on, take your seat. Thank you. Best of luck. അച്ഛനെ മതി. അച്ഛനെ മതി എന്ന് നീയാണ് അതേ കാണിക്കുന്നത്. സുധി, നീ വന്നത് എനിക്ക് എന്ത് സഹായമായിരുന്നു? ഈ പെണ്ണ് എന്നെ കുടിക്കാനും പുകവലിക്കാനും സമ്മതിക്കില്ല പട്ടാള നിയമമാണ് കുറച്ച് വെള്ളം അച്ഛൻ ഇവളുടെ താളത്തിന് തുള്ളാൻ എഴുതിട്ടല്ലേ അച്ഛന് ഹൈ ബി പി ആണ് ബ്ലഡ് ഷുഗർ ഉണ്ട് കൊളസ്ട്രോളും ഉണ്ട് കുടിക്കരുതെന്നും പുകവലിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും ജീവിക്കുന്നിടത്തോളം സുഭിക്ഷമായി തിന്നും കുടിച്ചും ജീവിക്കണം അതാണ് എന്റെ ഫിലോസഫി താങ്ക് യു ചേട്ടത്തിക്ക് ഒരു സ്മോൾ ഏർട്ടെ എനിക്ക് വേണമെന്ന് ചോദിക്കാത്ത എന്താ നിനക്കോ നിനക്ക് രണ്ട് സ്പൂൺ ഗ്രേപ്പ് വാട്ടർ തരാം
രാധ എന്താണെന്ന് പദവില്ലാത്ത ഒച്ചമ്പ അവളൊക്കെ താഴെ അച്ഛനും മോനും കൂടിയാ ഒരു കുപ്പി തീരാറായി സുധി ഇന്ന് ഉദ്യോഗത്തിൽ പ്രവേശിച്ച ദിവസമല്ലേ ഓ അമ്മായി അമ്മായി നിന്നെ കണ്ടിട്ട് എത്ര നാളായി മോനെ വീട്ടിലെല്ലാവർക്കും പരമസുഖം രാധ എവിടെ അവൾ അകത്തുണ്ട് മോൻ ഇരിക്കെ അമ്മായി എനിക്ക് ഐ പി എസ് സെലക്ഷൻ കിട്ടി गम साक्षा आईजी इंस्पेक्टर जनरल ऑफ पुलिस सागले अवरुं सैल्यूट अड़िच्च ओच्चारिच्च निक्कु पिन्ने अदु पल्ली पोई परन्ना मदी एंटर तो अड़कतिल्ला राध ए मुरपेलू राधे तुम तड़ी सौंदोटे स्टे लव अफेर यावा ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അധികാരമൊക്കെ എനിക്ക് കാണിക്കാം വെള്ളം നിന്നോട് ആര് വന്നിപ്പോ ഇങ്ങോട്ട് എന്നുള്ളത് കോളേജ് വിട്ട് വന്നപ്പം അച്ഛൻ പറഞ്ഞു ചേട്ടൻ ഐ പി എസ് സെലക്ഷൻ കിട്ടിയെന്ന് ഒന്ന് അനുമോദിക്കാൻ നേരി തിരക്കിയപ്പം പുള്ളിക്കാരന്റെ പൊടി പോലും ഇല്ല ഐ പി എസ് ഒന്നും ഇല്ലെങ്കിലും കുറ്റാന്വേഷണ ബുദ്ധി എനിക്കും കുറേശ്ശൊക്കെ ഉണ്ടേ ഇവിടെ എത്തി അമ്മായിട്ട് ചോദിച്ചപ്പം ഇവർ എൻ്റെ പുറത്തേക്ക് പോയിരിക്കാന്ന് പറഞ്ഞു അത് ശരി എന്നിട്ട് എന്റെ അമ്മാവ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഇവര് തമ്മിൽ ഭയങ്കര ലവ് സീൻ വിഭവ സമർത്ഥമായ ഭക്ഷണത്തിന് നന്ദി പോയിട്ട് വരാം സുധിമോൻ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല ദേ കേട്ടോ അമ്മായിക്ക് ഐപിഎസ്നെ കാട്ടിലും എന്നെ ഇഷ്ടം പോ അത് നിന്റെ കൂടെ അല്ലല്ലോ ഞാൻ വന്നാ നീ വെക്കൂ ഇപ്പോ വരുന്നില്ലേ ആ ഞാൻ വരുന്നില്ലല്ലോ ഇപ്പോ ഇവിടെ കിടന്ന് പ്രേവിക്കണ്ട അതേ ഇതുവരെ ഉറങ്ങില്ലേ എത്ര നാളാണ് ഇങ്ങനെ എങ്ങനെ ഉറങ്ങാതെ അന്തി മരി
To me, this is quite impressive. What's your opinion? Not bad. The product is projected. That is important. Media list check up either. Medical journalists in a total coverage. Medical journalists told for it. Okay, Mr. Swagaran. Go ahead. Uncle, Chetathiyude test reports. What happened? இதான சிம்டம் யாரு Pathological investigations are quite normal. Alle sunide? Yes, uncle. ENT ടെസ്റ്റിലോ അപാകതയൊന്നും കാണാനില്ല. സാധാരണയായി പലരിലും കാണുന്ന സൈനസ് ട്രബിൾ പോലും ചേട്ടത്തിക്കില്ല. അല്ലെങ്കിൽ യെസ് യു ആർ റൈറ്റ്. ചുരുക്കത്തിൽ ഈ ടെസ്റ്റുകൾക്കൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ്? സ്കാനിംഗ്, ബ്രെയിൻ സ്കാനിംഗ്. തലച്ചോറിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം. ഏതായാലും ഫിസിഷ്യൻ പറഞ്ഞ മരുന്ന് എന്നെ ഒരാഴ്ചത്തെ കൂടി കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. What do you say, Rajasekhar? Ah, that's right. അല്ലാതെ എന്ത് ചെയ്യാനാ മാത്യു? മതി മതി, നീ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്ന് എങ്ങനെയാ കഴിക്കുന്നത്? നേരെ ഇരുന്ന് കഴിക്കൂ. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന്? ENT സ്പെഷ്യലിസ്റ്റും ഐ സ്പെഷ്യലിസ്റ്റും ഒക്കെ നോക്കി. സുനിതേ, നീ അവരെ കണ്ടില്ലേ? പിന്നെ എല്ലാ റിപ്പോർട്ടും ഇന്ന് വൈകുന്നേരം കിട്ടും. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മറക്കരുത്. ഇല്ല, വൈകിട്ട് ഞാൻ ഡോക്ടർ മാത്യുവിനെ വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? യു ആർ കറക്റ്റ്. ഇക്കാലത്ത് ഒരു ഡോക്ടറെയും വിശ്വസിച്ചുകൂടാ. വല്ല ആയുർവേദ ചികിത്സയും നോക്കിയാലോ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറയട്ടെ. നോ ഫിയേഴ്സ്, പറയണം. ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഇവക്ക് ഗുണം ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് രാധയെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ. ബൈ ആൾ മീൻസ്, എനിക്ക് യാതൊരു വിരോധവുമില്ല. മോളെ, നാം കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകാം. എന്തിന്? നിന്റെ ഈ വിട്ടുമാറാത്ത തലവേദന ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിന് ഒരു തകരാറുമില്ല. ഏത് തീരാവ്യാധിയാണെങ്കിലും ഈ വീട് വിട്ട്, എന്റെ സുഖവട്ടിനെ വിട്ട് ഞാൻ അവിടത്തേക്ക് വരില്ല. മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അമ്മ ഇക്കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. എന്താ സുധീത്? സമയം ഇപ്പൊ എത്രയായി? 1:40. എവിടെ പോയിട്ടാണ് ഈ പരുവത്തിലായത്? ഒന്ന് ഫോൺ ചെയ്ത് പറയെങ്കിലും ചെയ്തുകൂടായിരുന്നു. എന്തിനാ? വീട്ടിലിരിക്കുന്ന ഒരു തീരുന്ന് വിഷമിക്കാതിരിക്കും. ശരിയാതമ്മേ, നിനക്ക് ഇപ്പൊ തന്നെ തലേച്ച് പോകാൻ ഒരു ഭർത്താവുണ്ടല്ലോ. ഇനിയും ഭാരം വേണോ? ഞാൻ വെറുതെ പറഞ്ഞോറി. ഞാൻ വേദനിപ്പിച്ചല്ലേ മാപ്പ്? ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളെ ഈ വേദനയുടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, ചുരുങ്ങിയ പക്ഷം ഈ വേദന പങ്കിട്ട് അനുഭവിക്കാൻ വന്ന ദിവസം മുതൽ വഴി അന്വേഷിക്കുന്നതാണ് ഞാൻ.
ഉറങ്ങി പക്ഷേ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടുണർന്നു നീ എവിടെ പോയിരുന്നു ബാൽക്കണിയിൽ പോയിരുന്നു ഒറ്റയ്ക്കായിരുന്നു സുധാരൻ സംസാരിച്ച് നിന്നോടായിരുന്നു ഇനി നാളെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ വേഗം വരണേ അത് പിന്നെ പറയാനുണ്ടോ
What's his condition? ഒന്നും പറയാനായിട്ടില്ല. Let us hope for the best. ബുദ്ധിശക്തിക്കോ സംസാരശേഷിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. നോർമൽ ഫുഡൊക്കെ കഴിക്കാം. പക്ഷേ റൈറ്റ് ഫ്രം ഹിസ് ലോവർ നെക് ടു ഹിസ് പെൽവിക് ബോൺ വെർട്ടിബ്രേ കംപ്ലീറ്റ് ആയിട്ട് സ്മാഷ് ആയിപ്പോയി. അത് റിപ്പയർ ചെയ്യാൻ ഇന്നുള്ള മെഡിക്കൽ സയൻസിന് കഴിയില്ല. യു ക്യാൻ ടേക്ക് ഹിം ബാക്ക് ഹോം. ചലനശേഷി നശിച്ച മാംസപിണ്ഡം മാത്രമാണ്. സ്വയം മരിക്കാൻ പോലും എനിക്ക് കഴിയില്ല. നിനക്കെന്നെ മരിക്കാൻ സഹായിക്കാമോ? എന്റെ പൊന്നെ, എന്നോട് ഇങ്ങനൊന്നും പറയരുത്. എങ്കിൽ മറ്റൊന്നും ചെയ്യാമോ? എന്റെ മനസ്സമാധാനത്തിനും നിന്റെ നന്മയ്ക്കും വേണ്ടിയാണ്. പറയോ. നീ വീട്ടിലേക്ക് പോയിക്കോളൂ. നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് കഴിയില്ല. കഴിവുള്ള മറ്റൊരാളെ കണ്ടെത്താൻ എളുപ്പമാണ്. ഇല്ല സുഹൃത്ത്, ഞാൻ ഇന്നും പോവില്ല. പണ്ടൊക്കെ എനിക്ക് ആദ്യം മരിക്കണമെന്നായിരുന്നു. എന്റെ സുഹൃത്തിന്റെ മടിയിൽ തലവെച്ച് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
ഇപ്പോഴങ്ങനെയല്ല എന്റെ ചേട്ടൻ മരിച്ചിട്ടേ ഞാൻ മരിക്കും ഒരു ജീവിതമേ ഉള്ളൂ പുനർജന്മത്തിൽ എനിക്ക് വിശ്വാസമില്ല ആ ജീവിതം ജീവിക്കുവാനുള്ളതാണ് പാഴാക്കാനുള്ളതല്ല എല്ലാവരും ചേർന്ന് എന്നെ ഇവിടെ നിറക്കി വിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കും മോളെ അച്ഛ ഞാൻ മരില്ല എന്റെ സുഹൃത്തിനെ വിട്ടിട്ട് ഞാൻ മരില്ല ചേട്ടത്തി ചേട്ടേ ഞാൻ ഈ വീട്ടിൽ എന്റെ സുഹൃത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു വേലക്കാരിയായി കഴിഞ്ഞോളാം നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല ചേട്ടത്തി മോളെ അമ്മ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം പക്ഷേ നീ ഒരിക്കൽ പശ്ചാത്തപിക്കും അന്ന് എന്റെ മോള് ഇന്ന് അമ്മ പറഞ്ഞു തോർക്കും സുധി ന്യൂയോർക്കിന്ന് വിളിച്ചിരുന്നു എന്തു പറയുന്നവൻ സുഖമായി എത്തി അവൻ ആകെ അപ്സെറ്റ് ആണ് അത്രേ എന്തിനാണ് അപ്സെറ്റ് ആവുന്നത് ഹോംസിക് ആണെന്ന് അവനെന്താ കൊച്ചുകുട്ടിയാണോ ഹോംസിക് ആവാൻ അച്ഛനെന്താ ഈടെ പട്ടാളത്തിലെ കഥകളൊന്നും പറയാത്തത് ഓ അതൊക്കെ എത്രയോ തവണ പറഞ്ഞ് സ്റ്റേയിലായില്ലേ അനേകം പേരെ അച്ഛൻ വെടിവെച്ചു വന്നിട്ടുണ്ട് അല്ലേ പിന്നെ യുദ്ധമല്ലേ കൊല്ലാതിരിക്കാൻ പറ്റുമോ അച്ഛൻ അറിഞ്ഞുകൊണ്ട് മനപ്പൂർവ്വം ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഒരിക്കൽ യുദ്ധക്കളത്തിൽ വെച്ച് അതും എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എന്റെ സുഹൃത്തിനെ സുഹൃത്തിനെയോ അതെന്തിനാണ് അച്ഛാ ഞാനന്ന് മിലിറ്ററിയിൽ വെറും ക്യാപ്റ്റൻ ആയിരുന്നു തോമസ് മാത്യു മേജറും ഞങ്ങൾ ഉറ്റ മിത്രങ്ങളായിരുന്നു കൊടും തണുപ്പുള്ള രാത്രി ഞങ്ങളുടെ യൂണിറ്റ് മലയടിവാരത്തിൽ ടെന്റ് അടിച്ച് ഓമനുള്ള അവസരവും കാത്തുകിടക്കുമ്പോൾ നനച്ചിരിക്കാതെ ശത്രുപക്ഷത്തു നിന്നുള്ള അറ്റാക്ക് തോമസ് മാത്യുവിന് വെടിയേറ്റു ഒന്നല്ല രണ്ട് കാലിലും വയറ്റത്തും യൂണിറ്റ് മൂവ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു ചോര ഒലിപ്പിച്ച് കിടന്നു പിടയുന്ന സുഹൃത്തിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി നിൽക്കാനും പോകാനും വയ്യാത്ത സ്ഥിതി അവസാനം ഞാൻ നടന്നു ഷൂട്ട് മീ ബിഫോർ യു മൂവ് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ദയനീയമായ അപേക്ഷ കേട്ട് ഞാൻ നിന്നു പിന്നെ ഞാൻ അവന്റെ നെറ്റിയിലേക്ക് നിറയൊഴിച്ചു വേദനാപൂർണവും ദയനീയവും ഒന്നിനും കൊള്ളാത്തതുമായ ജീവിതത്തെക്കാൾ നല്ലത് മരണമാണല്ലേ അച്ഛ ഇൻ എ വേ യു ആർ റൈറ്റ് എങ്കിൽ അച്ഛൻ എന്നെ ഒന്ന് കൊന്നുതരാമോ മോനെ ഡോണ്ട് ബി സില്ലി എനിക്കിങ്ങനെ ജീവിക്കണ്ട അച്ഛൻ എന്നെ ഒന്ന് മരിക്കാൻ സഹായിക്കാമോ പ്ലീസ് ഓൾവേസ് റിമെമ്പർ ടു ഫോർഗെറ്റ് ദ തിങ്സ്
that made you sad. But always remember not to forget the things that made you glad. എന്നാണ് അതിരിക്കട്ടെ. ഇന്ന് നിന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. ആ തളർച്ചയുടെ കുറവ് നികത്താൻ ഞാനുണ്ട്, സുനിതയും രാധയുമുണ്ട്. ഒരു കാര്യം, മനസ്സ് മാത്രം തളരാതെ സൂക്ഷിക്കണം. ഒരു ദിവസം മനസ്സും തളർന്നു പോയാലോ? അന്നല്ലേ അതിനെ കുറിച്ച് അന്ന് ആലോചിച്ചാൽ മതി. മേലിൽ ഞാൻ ശീലാവതി എന്ന് വിളിക്കില്ല, പകരം അഹല്യ എന്ന് വിളിക്കാം. ശാപമോഷം കാത്ത് കല്ലായി കിടന്ന അഹല്യ ഓർമ്മയുണ്ടോ? എനിക്ക് ശാപമോഷം തരാൻ ആരാ വരുന്നത്? ആ പോവാൻ ചേട്ടാ. അല്ല, പി ആർ എന്ന പോലെ പ്യൂണിന്റെ ജോലി തുടങ്ങിയെന്ന് ഞാൻ ആലോചിച്ചതാ. വെറും പി ആറു മാത്രമായിട്ട് എന്നെ കാണാറുള്ളൂ, അതിനപ്പുറം ഒന്നും തോന്നാറില്ലേ? സോ ലെറ്റ് അസ് കം ടു ദ പോയിന്റ്. നമ്മൾ ഇതുവരെ നടത്തി ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ടൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചെയ്ത ചികിത്സകളൊന്നും ഫലിച്ചിട്ടുമില്ല. അങ്കിൾ പറഞ്ഞതുപോലെ സ്കാനിംഗ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് വി ഡു ദാറ്റ്? സുധി എന്ത് പറയുന്നു? ഞാൻ അത് എന്നേ പറയുന്നു, ആരെങ്കിലും കേൾക്കണ്ടേ? ഓക്കെ, എങ്കിൽ വെല്ലൂർ സി എം സി ആണ് ഏറ്റവും നല്ലത്. ഡോക്ടർ സുകുമാരൻ ഉണ്ടല്ലോ, ന്യൂറോളജിസ്റ്റ്, എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഐ വിൽ ഗിവ് ഹിം എ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ. അച്ഛാ, ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ. എന്തിനാ മറ്റന്നാ തുടങ്ങിയല്ലേ, ആരെങ്കിലും ചേട്ടത്തിയുടെ പോകണ്ടേ? ഞാൻ പോവാ. രാജ, നിങ്ങൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ഈ നീണ്ട യാത്രയും സ്ട്രെയിനും ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. അമ്മവ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതിന്റെ? ഈ വെല്ലൂർ പോക്കും ചികിത്സയും വേണമെന്ന് ഡോക്ടർമാര് പറയുന്നു. എങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം, ഞാൻ അമ്മയോട് പോയിക്കൊള്ളാം. മോളെ, നിനക്കൊരു ചെറിയ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്, ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ വരാൻ നിന്റെ കൂടെ. അല്ല, ഈ കുടുംബത്തിൽ ഞാൻ എന്നൊരു മനുഷ്യജീവി വേറെ ഉണ്ട്. ആ പിന്നെ എന്താ പ്രശ്നം? സുധി കൂടെ പോട്ടെ. മോനെ, നിനക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നാളെ തന്നെ ഞാൻ ഡോക്ടർ സുമാറിനെ വിളിച്ച് മറ്റന്നാളത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാവും. ഗുഡ് നൈറ്റ്. എനിക്ക് വീട്ടിൽ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും ഇല്ലേ? നീ എന്താ രാധ ഇങ്ങനെയൊക്കെ പറയുന്നു? ഈ വെല്ലൂർ പോക്കും ചികിത്സയൊന്നും വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലോ, നിന്നെ ഈ മാറാത്ത തലവേദന. ഓ, തലവേദന ഞാനല്ലേ സഹിക്കുന്നത്? നീ ഒരിക്കൽ പറഞ്ഞില്ലേ ഞാൻ മരിച്ചാലേ നീ മരിക്കൂ? എന്നെ ശുശ്രൂഷിക്കാനെങ്കിലും നിനക്ക് ആരോഗ്യം വേണ്ടേ? ഞാൻ ആരോഗ്യം അന്വേഷിച്ചു പോകുമ്പോ ചേട്ടനെ ആര് നോക്കും? എന്റെ ശരീരം പണ്ടേ മരിച്ചു, മനസ്സ് മാത്രം ജീവിച്ചിരിക്കും. ആ മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി നീ സുഖമായിരിക്കുന്നത് എനിക്ക് കാണണം. ശരി, ഞാൻ പോകാം, സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളു. മാഡം, ഞാൻ ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ഡ്രൈവർ ഒന്നുമല്ല കേട്ടോ, ഇങ്ങോട്ട് കയറിക്കേ.
ഈ തലവേദന തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ട് ഏറെ നാളായി. പണ്ടൊക്കെ വല്ലപ്പോഴേ വരാറുണ്ടായിരുന്നുള്ളൂ. ഈയിടെയാണ് കൂടെ കൂടെ വരാൻ തുടങ്ങിയത്. എപ്പോഴാണ് സാധാരണ അറ്റാക്ക് വരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, പക്ഷേ രാത്രിയിലാണ് അധികം. പിരീഡ് കാലത്ത് കൂടുതൽ അറ്റാക്ക് വരാറുണ്ടോ? ഇല്ല. ഓക്കെ, നാളെ രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ വരും. വി ഷാൽ സ്റ്റാർട്ട് ദി ഇൻവെസ്റ്റിഗേഷൻസ്. എത്ര സമയം എടുക്കും ഡോക്ടർ? സമയമോ? 3-4 ഡേയ്സ്. ക്ലിനിക്കൽ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം സ്കാനിംഗ് വേണോ വേണ്ടെന്ന്. എന്നെ അഡ്മിറ്റ് ചെയ്തോ ഡോക്ടർ? ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. യു ആർ ക്വൈറ്റ് എ നോർമൽ പേഴ്സൺ, നോട്ട് എ സീരിയസ് പേഷ്യൻ്റ്. സോ ടുമോറോ മോർണിംഗ് ഷാർപ്പ് അറ്റ് 8:30. ഓക്കെ. Excuse me, yes. Can you give me 2 single rooms? Do you have a reservation? No. Just a minute, sir. Sorry, sir. Ippo oru double room vacant ullu. Okay. Vale. Key, please. എന്റെ കൂടെ ഈ മുറി കിടക്കാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പേടിയാണെങ്കിൽ ഞാൻ താഴെ ലോബിയിൽ പോയി കിടന്നോളാം. അതേതായാലും വേണ്ട. മനുഷ്യൻ ലൈംഗിക വികാരങ്ങളെ സപ്രസ് ചെയ്യുമ്പോൾ അത് മനസ്സിനെയും ശരീരത്തെയും പലവിധത്തിൽ ബാധിക്കും. ഇത് അതുപോലത്തെ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ബാക്കി ടെസ്റ്റുകൾ കൂടി കഴിയട്ടെ. ഓക്കെ ഡോക്ടർ, ഞാൻ വരട്ടെ. വരും. ഞാൻ ഇന്നലെ രാത്രി അല്പം പോലും ഉറങ്ങിയില്ല. കണ്ണടച്ചാൽ എന്തൊക്കെയോ പേടി സ്വപ്നങ്ങൾ. എന്നെ കുറിച്ചാണോ? അയ്യോ അല്ല, വെറും ടെൻഷനാണ്. വെറുതെ അത് ആലോചിച്ച് ഭയപ്പെടുന്നുണ്ടല്ലോ. ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്റെ മരുന്നുണ്ട്. എന്റെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല. ഞാനും മദ്യമാണെന്ന് ആര് പറഞ്ഞു? അല്ലേ, പിന്നെ മരുന്നാണ്. സ്ലീപ്പിംഗ് പിൽസ് ആണോ? അല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ റിലീവർ ആണെന്ന്? എങ്കിൽ തരൂ. ഇത് കഴിച്ചാൽ ചത്തുപോകുന്നില്ലല്ലോ.
മരിക്കാൻ പേടിയാണ്. എന്തിനാ മരിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. എനിക്കിപ്പോ മരിക്കാൻ മനസ്സില്ല. എങ്കിൽ ജീവിക്കണം. ജീവിക്കാണല്ലോ. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? അല്പം കുടിച്ചു നോക്കണോ രുചി അറിയാൻ? ഇല്ല. വേഗം തയ്യാറാവും. മണി 8 ആയി. ലേറ്റ് ആവണ്ട. നോക്കിയിടത്തോളം കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് നാളെ 9:30 ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു തന്നെയായിരുന്നു നിങ്ങളുടെ രോഗം. ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിഞ്ഞു. സ്കാനിങ് എന്ന കീറാമുട്ടിയും കീറി. നാളെ ഫൈനൽ ഡയഗ്നോസിസ് റിപ്പോർട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർ സുമാരൻ. സോ രാധ, യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എല്ലാ മരുന്നുകളും നിർത്തുക. അങ്ങനെ ഒരു പരീക്ഷണം കൂടി നമുക്ക് നടത്താം. എന്താ? ഓക്കെ ഡോക്ടർ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മനസ്സിന്റെ മഞ്ഞളിൽ തനിയേ മയങ്ങുന്ന മൗനമേ, മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ. ഓർമ്മകളിൽ ഒഴുകി വരൂ നേർമയിഴും കുളിരുതിരു ഇനി ആയിരം ആശംസകൾ. മനസ്സിന്റെ മഞ്ഞളിൽ തനിയേ മയങ്ങുന്ന മൗനമേ, മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ. അബ്സല്യൂട്ട്ലി നോർമൽ ആണെന്നാണ് ഡോക്ടർ സുമാരൻ പറഞ്ഞത്. ഇവിടെ നടത്തിയ എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ അവിടെ ചെയ്തു.
പിന്നെയാണ് സ്കാനിങ് ചെയ്തത്. ഇൻ ന്യൂറോളജി സുകുമാരൻ ഈസ് ദ ലാസ്റ്റ് വേർഡ്. വെല്ലൂർ ചെന്നേ പിന്നെ ഒരാഴ്ച ചേട്ടത്തേക്ക് തലവേദന ഉണ്ടായുള്ളൂ. സർപ്രൈസിങ് മോളെ, നിനക്ക് ഇപ്പൊ തലവേദന വരാറുണ്ടോ? ഭാഗ്യം, ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതിയായിരുന്നു. Congratulations, it is confirmed. അഞ്ചാറ് വർഷങ്ങളായില്ലേ ചിരിച്ചിട്ട്, ഇതുവരെ കരയായിരുന്നില്ലേ? ഇനി അല്പം ചിരിക്കുന്നോണ്ട് അപകടമൊന്നുമില്ല.
ഞാനും രാജശേഖരനും ബാല്യകാല സുഹൃത്തുക്കളാണ്. പഠിച്ചത് ഒരുമിച്ച്, ആർമിയിൽ ചേർന്നത് ഒരുമിച്ച്, പിരിഞ്ഞു പോന്നതും
ഒരേ ദിവസം അതാണ് മോളെ ഞങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ ചരിത്രം അറിയാങ്കൽ അപ്പോ ഈ കുടുംബത്തിന്റെ പ്രശ്നം എൻ്റെയും പ്രശ്നമാണ് അല്ലേ നമുക്ക് നാളെ രാവിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഒന്നും പേടിക്കാനില്ല ആരും അറിയില്ല ആൻഡ് യു വിൽ ബി ഫ്രീ വേണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളവനാണ് ഞാൻ പക്ഷേ ഇത് അങ്കിൾ ഇനി എന്നോടൊന്നും പറയരുത് എന്താ അച്ഛാ ഒരു കാര്യം പറയാനുണ്ട് രാധ ഗർഭിണിയാണ് ആരാണെന്ന് പോലും അവൾ പറയുന്നില്ല അതെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അതറിഞ്ഞിട്ട് വേണ്ടേ അറിഞ്ഞു അയാളെ സമ്മതിക്കുകയും ചെയ്യുന്നു അയാൾ രാധയെ കല്യാണം കഴിക്കാൻ ഒരുക്കമാണ് എങ്കിൽ അച്ഛൻ നടത്തി കൊടുക്കും രാധയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ എങ്കിൽ ബട്ട് ഹൂ ഈസ് ദാറ്റ് ബാസ്റ്റഡ് അതറിയണ്ടേ ആദ്യം എനിക്കറിയാം സമയമാകുമ്പോൾ ഞാനത് പറയാം സുധാകര ടെൽ മി നൗ ഹൂ ഈസ് ദാറ്റ് ബാസ്റ്റഡ് ഞാൻ തന്നെയാണ് സുധി എന്താ നീ ഇന്ന് ഓഫീസിൽ പോണ്ട ബെറ്റർ ടെലിഫോൺ ആൻഡ് ഇൻഫോം ദം എന്താ കാര്യം പറയാം പോവാൻ ചേട്ടാ നീ ഒന്ന് പോണ്ട എന്താ അച്ഛാ കാര്യമുണ്ട് പറയാം അയ്യോ അച്ഛാ എന്താ എന്റെ റിസൾട്ട് അറിയുന്ന ദിവസമല്ലേ പോയിട്ട് ഉടനെ വരാം എന്നാ ഡ്രൈവറെ വിളിച്ച് കാർ എടുത്തിട്ട് പോ രാധേ എന്റെയും നിന്റെയും ഈ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ അമ്മാവും പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ മരിക്കാൻ തയ്യാറാണ് മരിക്കുന്നത് പോലെ അത്ര എളുപ്പമായ നിസ്സാരമായ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത് സുധാകരനോട് ആജ്ഞാപിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്നാണ് എന്റെ വിശ്വാസം നാളെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് സുധാകരന്റെയും രാധയുടെയും വിവാഹം നടക്കണം എതിർക്കാനാണ് ഭാവമെങ്കിൽ വേണ്ട രാധേ പക്ഷേ രാജശേഖരൻ ഇവിടെ അല്പം ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇല്ലേ ഐ നോ ബട്ട് ദാറ്റ് ഇസ് നത്തിങ് ആറേഴ് വർഷങ്ങളായി വെറും ജീവചവുമായി കഴിയുന്ന സുഖുവിനും രാധയും തമ്മിലൊരു ഡൈവേഴ്സ് നേടുക പ്രയാസമുള്ള കാര്യമല്ല അത് കഴിഞ്ഞ് ടി വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി മേബി യു ആർ റൈറ്റ് സുധി നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ അച്ഛനെ അനുസരിക്കുന്നു പക്ഷേ ഇതിൽ ഭേദം നിനക്ക് എന്നെ കൊല്ലാമായിരുന്നു എന്തിന് നിന്നെ ജനിപ്പിച്ച കുറ്റത്തിന് അച്ഛൻ സാഹിത്യകാരന്റെ ശൈലിയിൽ സംസാരിക്കരുത് കടന്നു പോടാ എന്റെ മുമ്പിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് സുധി ഹി ഈസ് ഓൾ ടെൻസ്ഡ് അപ്പ് പ്ലീസ് ലീവ് ഹിം അതല്ലെങ്കിൽ സത്യം കേൾക്കാൻ അച്ഛന് മനസ്സില്ല ധൈര്യമില്ല എന്ത് സത്യമാണടാ നിനക്ക് ഘോഷിക്കാനുള്ളത് സ്വന്തം ചേട്ടന്റെ ഭാര്യ അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ട ആ പാവം പെണ്ണുമായി അവിഹിത വീഴ്ച നടത്തിയിട്ട് അവൻ സത്യത്തിന്റെ പ്രവാചകനാകാൻ തുടങ്ങുന്നു മൈ ഫുട്ട് അച്ഛന്റെ ആ പാവം പെണ്ണ് ഈ വീട്ടിൽ വേലക്കാരിയായി
ശമ്പളം പോലും ഇല്ലാത്ത വേലക്കാരിയായി കഴിയാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷങ്ങളായില്ലേ? സോ വാട്ട്? നിങ്ങളെല്ലാം ആ പാവം പെണ്ണോട് കടുത്ത ക്രൂരത കാണിച്ചപ്പോൾ ഞാൻ ഇപ്പൊ കരുണ കാണിച്ചു പോയി. മനുഷ്യത്വത്തിന്റെ പേരിൽ വേലക്കാരിൽ നിന്ന് ഉയർത്തി ഞാനവളെ വീട്ടുകാരേക്കാൻ ശ്രമിച്ചു. ഇതല്ലേ ഞാൻ ചെയ്ത കുറ്റം? അതിനവളെ പിഴപ്പിച്ചിട്ട് വേണമായിരുന്നു. വേണമായിരുന്നു. ബട്ട് വൈ? അവരുടെ അസുഖം മാറ്റാൻ, മരവിച്ചുപോയി അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. സ്റ്റോപ്പ് യുവർ ബ്ലഡി നോൺസെൻസ്. യു ആർ ട്രൈയിങ് ടു ടീച്ച് മീ? അച്ഛന്റെ ഔന്നത്യം മറ്റാരേക്കാളും അധികം മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇന്ന് എന്നെ ശകാരിക്കുന്ന അച്ഛൻ നാളെ ശാന്തനാവുമ്പോൾ എന്നെ അനുമോദിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഐ ബെറ്റ്. എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ട്? അന്ന് എല്ലാവരും എന്നെ നോക്കി കരഞ്ഞപ്പോ നീ മാത്രം ചിരിക്കാൻ ശ്രമിച്ചു. മറ്റെല്ലാവരെക്കാളും നിന്റെ മനസ്സ് കരയുകയായിരുന്നു എന്ന് എനിക്കറിയാം. എന്നിട്ടും നീ ചിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോ കുറേ ദിവസങ്ങളായി നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു. കാണാനല്ലാതെ കൈ ഉയർത്തി നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ പോലും എനിക്ക് കഴിയില്ലല്ലോ. മനസ്സുണ്ടെങ്കിലും നിന്റെ ദുഃഖം പങ്കിടാൻ എന്നെ അനുവദിക്കും. പറയുമോളെ, എന്ത് പറ്റി നിനക്ക്? എന്റെ പൊന്നിനോട് ഞാൻ എന്താ പറയാ? എങ്ങനെയാ പറയാ? മാത്യൂസ്, സുഖുവിനിതെങ്ങനെ അറിയിക്കും? അവനിതറിഞ്ഞാൽ അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. സുഖുവിനോട് ഞാൻ പറയാം, പക്ഷേ അത് ഉടനെ വേണ്ട. മറ്റന്നാൾ കല്യാണം കഴിഞ്ഞിട്ട് മതി. എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട. എനിക്കതിന് കഴിയില്ല. വിവാഹം വേണ്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല, അഭിനയമേ ഉള്ളൂ. സുധി എന്തുവാണെങ്കിലും പറയൂ. എനിക്ക് മറ്റൊരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതാണോ നിങ്ങളുടെ ധാരണ? പിന്നെ എന്തിനാണ് സുധി ഈ അഗ്നി പരീക്ഷണങ്ങൾ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ഈ വീട്ടിനുള്ളിൽ കരുണ, മനുഷ്യ സ്നേഹം എന്നൊക്കെ പറയുന്ന വികാരങ്ങളെ മാനിക്കുന്ന ഒരു ജീവിയെങ്കിലും ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. പക്ഷേ സുധി, എന്റെ സുഖവേട്ടൻ, പാവം, എന്റെ സുഖവേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മറ്റൊരു വിവാഹം സാധ്യമല്ല. അപ്പോൾ ചേട്ടൻ ജീവിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഏക തടസ്സം അല്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ. സ്വയം മരിക്കാൻ പോലും കഴിവില്ലാത്ത അദ്ദേഹത്തെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? സ്വയം മരിക്കാൻ കഴിവില്ലാത്തവനെ കഴിവുള്ള മറ്റാരെങ്കിലും സഹായിക്കണം. അച്ഛ, ഞാൻ പാസ്സായി. സർജറിയിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. വെരി ഗുഡ്. മതി കരഞ്ഞത്. ഞാൻ പാസ്സായി. കൺഗ്രാറ്റ്സ്, ഹാർട്ടി കൺഗ്രാറ്റ്സ്. Thank you.
दुखमे मुख तो कल वल एखटे कहलो पक्षे सूखट एखते तुपू अने शिक्षू सूखट संभव सुगुनोड पर मुखत् अटावाम सुगुन तांगानावा षोक अगन शब्द
ഞാനും കൂടി ഈ മുറി കിടന്നോട്ടെ അതെന്താ ഈ മുറി എന്നെ കാണുമ്പോൾ സുഗേട്ടിന് കൂടുതൽ വിഷമമാണ് പല്ല് തേക്കണ്ടേ സുഗേട്ട 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 കഴിവില്ലാത്തവനെ കഴിവുള്ള മറ്റാരെങ്കിലും സഹായിക്കണം എന്താ എന്ത് പറ്റി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചില്ല ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ക്രൂരത അമ്മവ അമ്മവ എന്റെ സുഹൃത്ത്
എല്ലാ വേദനകളും മറന്ന് ചേട്ടന് സുഖമായിട്ട് ഉറങ്ങാം. തരട്ടെ. എന്റെ പാവ സുഹൃത്തിനെ കൊന്നല്ലോ. സുഹൃത്തിന്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 മണിക്കൂറായി കാണും. മരണമല്ല കൊലപാതകം. What do you mean? I meant what they said. എന്റെ ചേട്ടൻ മരിച്ചതല്ല കൊന്നതാണ്. ആര്? സ്വന്തം ഭാര്യ ശീലാവതി ചമഞ്ഞടന്ന എന്റെ ചേട്ടത്തിയമ്മ. മോളെ സുനിതേ, മറ്റൊരാൾക്കെതിരായിട്ട് ഒരു ആരോപണം നടത്തുമ്പോൾ അതിന് തെളിവ് വേണം, കാരണം വേണം. അപ്പോൾ നമ്മൾ ഭരിക്കേണ്ടത് വികാരമല്ല വിവേകമാണ്. തെളിവുണ്ട് കാരണമുണ്ട്. എന്ത് തെളിവ്? ഇന്നലെ രാത്രി 10-16 ഉറക്ക ഗുളികകൾ ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കാലിക്കുട്ടി സുഹൃത്തിന്റെ കട്ടിലിന്റെ അടുത്ത് കിടക്കുന്നു. സുഹൃത്തും തന്നെ എഴുന്നേറ്റ് ചെന്ന് വാർഡ്രോബ് തുറന്ന് ഗുളിയെടുത്ത് കഴിക്കില്ലല്ലോ. ഇത്രയും തെളിവ് പോരെ എങ്കിലും, ഇനിയും തെളിവും കാരണങ്ങളും വേണോ? പക്ഷേ സുനിതേ, ആ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം സുഹൃത്തിന് കൊടുത്തത് രാധയാണെന്ന് എങ്ങനെ അറിയാം? അങ്കിൾ ആവശ്യമില്ലാതെ അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. അല്ല കുട്ടി, ഞാൻ വക്കീലല്ലല്ലോ, ഒരു ഡോക്ടറല്ലേ. ഞാനും ഒരു ചെറിയ ഡോക്ടറാണ്, കളിക്കുട്ടി ഒന്നുമല്ല. പക്ഷെ അതിനു മുൻപ് എന്റെ എല്ലാമായ സുഖവട്ടിന് ഈ ലോകത്തിലെ നിത്യനരകത്തിൽ നിന്നും മോചനം നൽകും. എന്നിട്ടേ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കൂ. എന്താ സുഖത്തെ ഉറങ്ങാത്തത്? സുനിത വന്ന സ്ലീപ്പിംഗ് പിൽസ് എന്താ കഴിക്കാത്തത്? എങ്കിൽ സുഖമായി ഉറങ്ങാമായിരുന്നില്ലേ? പിൽസ് ഞാൻ തരട്ടെ. Hell, you did it. Why did you kill my poor brother? രാജശേഖരൻ, സമയം വൈകുന്നു. നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ? വേണം. സുഖു മരിച്ചു. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിരുന്നാണ് ഈ മരണം. അതുകൊണ്ട് ഞാൻ ഒരു ക്ലീൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാം. അങ്ങനെ ഡോക്ടർ മാത്യൂസ്. എന്താണ് കുട്ടി നീ എന്നെ വിളിച്ചത്? ഡോക്ടർ മാത്യൂസ് എന്ന് അങ്കിളെന്ന് ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ കരുതിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ എന്റെ ചേട്ടനെ കൊല ചെയ്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതൊരു സ്വാഭാവിക മരണമാണെന്ന് സർട്ടിഫിക്കറ്റ് എഴുതാൻ തയ്യാറാവുന്ന നിങ്ങളെ എനിക്ക് ബഹുമാനിക്കാനാവുന്നില്ല. സുഗുവിന്റെ മരണം മരണമല്ല കൊലപാതകം. മരണമാണെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് ചെയ്താൽ കൊലക്കേസിൽ നിങ്ങൾ പ്രതിയാവും. എന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസാധുവാക്കി കളയും. എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മാത്യൂസ്, പ്ലീസ് ഡോണ്ട് ഗോ. എന്റെ ചേട്ടനെ ഉറക്ക ഗുളികകൾ വാരിക്കൊടുത്തു കൊന്നത് ഇവളാണ്. ഇവൾ രക്ഷപ്പെട്ടങ്ങനെ സുഖിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് ആരും കരുതണ്ട. എന്റെ സുഖമായിട്ട് മരിക്കണമെന്ന് ഞാൻ എന്റെ വൃത്തികെട്ട സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കറിയാം സുഖമായിട്ടിനെ കൊന്നത് ആരാണെന്ന്. എങ്കിൽ പറയൂ.
എന്റെ സുഹൃത്തിനെ കൊന്നത് സുധാകരനാണ്. ഞാനോ? ഭാഗ്യമുണ്ടോ നിങ്ങൾക്ക്? അങ്കിൾ, സുധാകരൻ പലപ്പോഴും പറയാറുണ്ട് ചേട്ടന് മരിക്കാൻ സഹായിക്കണമെന്ന്. ഇന്നലെയും പറഞ്ഞു. എന്താ സുധി കേൾക്കുന്നത്? ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞു. What made you to say that? എന്റെ സ്വന്തം ചേട്ടനാണ്. പക്ഷെ ചേട്ടൻ ജീവിക്കുന്നോണ്ട് ആർക്കാണ് പ്രയോജനം? ചേട്ടനുണ്ടോ? കുടുംബത്തിനുണ്ടോ? ലോകത്തിനുണ്ടോ? എന്ന് മാത്രമല്ല, ചേട്ടനെന്നെയും മറ്റുള്ളവർക്കും തീരാത്ത ഭാരവും വേദനയുമാണ്. അതുകൊണ്ട് സ്വയം മരിക്കാൻ കഴിവില്ലാത്തവനെ കഴിവുള്ള മറ്റാരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി നീ അത് ചെയ്തു അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പോലും ശരിയാണ്, പക്ഷേ ഞാൻ ചെയ്തില്ല. സുധാകരൻ, മേഴ്സിക്കില്ലെങ്കിൽ നല്ലൊരാശയമാവാം, പക്ഷേ നിയമം അത് ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. നീ ഒരു പക്ഷേ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. നിങ്ങളാണ് ഇത് ചെയ്തെന്ന് എനിക്കുറപ്പാണ്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങാനാണല്ലോ ഞാൻ. പറയൂ, നിങ്ങൾക്ക് വേണ്ടി ഈ കൊലക്കുറ്റം ഞാൻ ഏറ്റെടുക്കണോ? ഞാനാണ് എന്റെ സുഹൃത്തിന് ഉറക്ക ഗുളികകൾ കൊടുത്തു കൊന്നത്. എന്നെ പോലീസിൽ ഏൽപ്പിക്കൂ, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. അമ്മാമ, എന്നെ പോലീസിൽ ഏൽപ്പിക്കൂ. അങ്കിൾ, നിങ്ങൾ പോലീസിന് ഫോൺ ചെയ്യൂ. സുനിതല്ലെങ്കിലും അത് ചെയ്യ. സുധാകരൻ പറയും പോലെ മരണസുഹൃത്തിനൊരു അനുഗ്രഹമായിരുന്നു. ആ അനുഗ്രഹം ഞാൻ നിമിത്തമാണ് ഉണ്ടായതെങ്കിൽ എനിക്കത് ഒരു ആശ്വാസമാണ്. Police station. Can I speak to your inspector? Hello. റിട്ടയേർഡ് കേണൽ രാജശേഖരൻ നായരാണ് സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി എന്റെ മൂത്ത മകൻ സുകുമാരനെ ഉറക്ക ഗുളികകൾ കൊടുത്ത് കൊലപ്പെടുത്തിയത് അവന്റെ അച്ഛനാണ്. കൊലപാതകയെ രക്ഷപ്പെടുത്താൻ അച്ഛൻ സ്വയം കുറ്റമേൽക്കുകയാണ്. ഞാനിത് സമ്മതിക്കില്ല. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ആർ യു ഓൾ റൈറ്റ്? ഇല്ല, എന്റെ അമ്മ ഒരിക്കലും അത് ചെയ്യില്ല. രാജശേഖരൻ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛ എനിക്ക് മരിക്കണമെന്ന്. മോനെ, നിന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. ആ കുറവ് നികത്താൻ രാധയുണ്ട്, സുനിതയുണ്ട്, ഞാനുണ്ട്. മനസ്സ് മാത്രം തളരാതെ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഉയർത്തി എന്നെ നോക്കിയിട്ട് എന്റെ മോൻ ചോദിച്ചു, ഒരു ദിവസം മനസ്സും തളർന്നാലോ അച്ഛ എന്ന്. അന്ന് ഞാൻ നിന്നെ മരിക്കാൻ സഹായിക്കാമെന്ന് ഞാൻ അവന് ഉറപ്പുകൊടുത്തു. ഇന്നലെ എനിക്ക് മനസ്സിലായി, എന്റെ മകന്റെ മനസ്സും തളർന്നിരിക്കുന്നുവെന്ന്. മോനെ, സുഖു. മോനെ, നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പാണോ?
അച്ഛൻ സഹായിക്കണോ?